സഹകരണ പരിശീലകരുടെ എണ്ണത്തിൽ റെക്കോർഡിട്ട പറശ്ശിനിക്കടവിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോഓപ്പറേറ്റീവ് മാനേജ്മെന്റ്. രാജ്യത്തെ 14 ICMകളിൽ മികച്ച നേട്ടമാണ് കണ്ണൂർ ജില്ല നേടിയത്. 14,115 പേർക്കാണ് ഈ വർഷം സെന്ററിൽ നിന്നും പരിശീലനം നൽകിയതെന്നും അധികൃതർ കണ്ണൂരിൽ അറിയിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തുല്യ പങ്കാളിത്തത്തോടെ പറശ്ശിനിക്കടവിൽ പ്രവർത്തിക്കുന്ന ICM ചരിത്ര നേട്ടമാണ് സ്വന്തമാക്കിയതെന്ന് ഡയറക്ടർ NV ശശികുമാർ പറഞ്ഞു. പരിശീലനം നൽകിയവരുടെ എണ്ണത്തിൽ സർവകാല റെക്കോർഡ് സൃഷ്ടിച്ചു. 14,118 പേർക്കാണ് സെൻട്രൽ പരിശീലനം നൽകിയതെന്നും അദ്ദേഹം പറഞ്ഞു. സാധാരണ വർഷങ്ങളിൽ 3,500, ഏറ്റവും കൂടുതൽ 4,000 പേരെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത് ഒരു വലിയൊരു ക്യാമ്പയിനിലൂടെ, വലിയൊരു ഡ്രൈവിലൂടെ തന്നെയാണ് ഞങ്ങൾ കഴിഞ്ഞ വർഷം ഈ ഒരു നമ്പറിലേക്ക് എത്തിയെന്നാണ് എത്തിച്ചെന്നതാണ് പറയാനുള്ളത്. സാധാരണ ICMന്റെ ഉത്തരവാദിത്തം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഹകരണ മേഖലയ്ക്ക് വേണ്ടിയുള്ള സഹകരണ വകുപ്പിലെയും സഹകരണ സ്ഥാപനങ്ങളിലെയും ജീവനക്കാർക്ക് വേണ്ടിയുള്ള പരിശീലന പരിപാടികൾ ഒരുക്കുക എന്നതാണ്. അതിന് പുറമെ 1 year ഡിപ്ലോമ യൂണിവേഴ്സിറ്റിയെ സഹകരിച്ചുകൊണ്ടുള്ള MBA പ്രോഗ്രാം, ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നു. അപ്പൊ ഹ്രസ്വകാല പരിശീലന പരിപാടിയുടെ കാര്യത്തിലാണ് ഞങ്ങൾ ഈ വർഷം ഈ രീതിയിൽ ഒരു റെക്കോർഡ് നേടിയതെന്നാണ് പറയുമ്പോൾ അഖിലേന്ത്യാ തലത്തിലാണ് ഈ റെക്കോർഡ്. ഓൾ ഇന്ത്യ ലെവലില് 20 ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണുള്ളത്. NCCT കീഴിൽ ദേശീയ സഹകരണ പരിശീലന കൗൺസിലിന് കീഴിൽ 20 ഇൻസ്റ്റിറ്റ്യൂട്ടുകളുള്ളത്. ആ 20 ഒന്ന് ദേശീയ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പൂനെയിലുള്ളത്. 5 റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ്. 16 ICMകളാണ്. ഈ 14 ICMലാണ് ഞങ്ങൾ ഈ വർഷം 1st സ്ഥാനത്ത് എത്തിയിട്ടുള്ളത്. 30 വർഷത്തിലധികമായി പറശ്ശിനിക്കടവിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ 3,000-4,000 ഇടയിലായിരുന്നു നേരത്തെ പരിശീലനം നൽകി വന്നിരുന്നത്. ചിട്ടയാർന്ന പ്രവർത്തനത്തിലൂടെയാണ് ഇത് 14,118 എത്തിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചാൽ ദേശീയ സെന്ററായി ICMനെ മാറ്റാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. NV ബാബു, I അഭിലാഷ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.